സതേൺ റൈറ്റ് തിമിംഗലം, ഹബ്ബാക്ക് തിമിംഗലം, അന്റാർട്ടിക് തിമിംഗലം, സ്പേം തിമിംഗലം, നീലത്തിമിംഗലം, കൊലയാളി തിമിംഗലം തുടങ്ങിയവയാണ് ഇന്ന് ഭൂമുഖത്തു കാണാൻ കഴിയുന്ന തിമിംഗല വർഗങ്ങൾ. കയ്യും കാലുമുള്ള കരയിലെ ജീവികളെ പോലെ തിമിംഗലങ്ങളും സസ്തനികളാണ്. അവ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് മുലയൂട്ടി വളർത്തുന്നു. കരയിൽ ജീവിച്ചിരിക്കുന്ന സസ്തനികളുടെ കൂട്ടത്തിൽ എങ്ങനെയാണ് കടലിൽ കഴിയുന്ന മീനുകളോട് സാമ്യമുള്ള ഭീമൻ ജീവി ബന്ധപ്പെട്ടിരിക്കുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് കഴിഞ്ഞ ദിവസം ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ 4 കാലുള്ള തിമിംഗലത്തിന്റെ ഫോസിൽ. ഈജിപ്തിലാണ് തിമിംഗല മുത്തശ്ശന്റെ ഫോസിൽ കണ്ടെത്തിയത്. പഴക്കം കണക്കാക്കുന്നത് 4 കോടി വർഷങ്ങളും. കരയിൽ നിന്നും കടലിലേക്ക് ഇന്നത്തെ തിമിംഗലുടെ പിതാമഹന്മാർ ഇറങ്ങിപ്പോയതിന്റെ ഇടയിലുള്ള ഒരു കണ്ണിയെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. സസ്തനിയുടെ കാലുകൾ ഇല്ലാതായി ചിറകുകളാകുന്നതിന്റെ മധ്യത്തിലാകും കാലുകളുള്ള തിമിംഗലങ്ങൾ ഉണ്ടായിരുന്നു എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഇവ കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ഉഭയജീവികളായിരുന്നു. പിന്നീടാണ് പൂർണ്ണമായും വെള്ളത്തിൽ ജീവിക്കുന്ന തിമിംഗല വർഗങ്ങൾ രൂപപ്പെട്ടത്. ഈജിപ്തിന്റെ പടിഞ്ഞാറൻ മരുഭൂമിയിലെ ഫായം താഴ്വരയിലാണ് പ്രോട്ടോസെറ്റിഡെ കുടുംബത്തിൽപ്പെടുന്ന തിമിംഗലത്തിന്റെ ഫോസിൽ കണ്ടെത്തിയത്. പാറക്കെട്ടുകൾക്കിടയിൽ നിന്നാണ് ഫോസിൽ കണ്ടെടുത്തത്. തുടർന്ന് നടത്തിയ പഠനത്തിലാണ് പഴക്കം തിരിച്ചറിയാനായത്. ആഫ്രിക്കയിൽ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പഴക്കമേറിയ തിമിംഗല ഫോസിലുകളിൽ ഒന്നാണിത്. ഫിയോമൈസെറസ് അനുബിസ് എന്നാണ് ഈ തിമിംഗല വിഭാഗത്തിന് നൽകിയ ശാസ്ത്രീയ നാമം. ഫിയോമൈസെറസ് എന്ന ജീനസ് നാമം ഫായം താഴ്വരയെയും അനുബിസ് എന്നത് പുരാതന ഈജിപ്ഷ്യൻ ആരാധനാമൂർത്തിയെയും കാണിക്കുന്നു. മധ്യ ഇയോസീൻ കാലഘട്ടത്തിലെ പാറക്കെട്ടുകളാൽ മൂടിക്കിടുന്ന ഭാഗത്താണ് ഫോസിൽ കണ്ടെത്തിയത്. 1.5 കോടി വർഷങ്ങളാണ് ഈ പാറക്കെട്ടുകളുടെ പഴക്കം കണക്കാക്കിയത്. ഈ ഭാഗങ്ങൾ മുൻപ് സമുദ്രത്തിന്റെ ഭാഗമായിരുന്നു. ഇപ്പോഴത്തെ കണ്ടെത്തൽ ഒഴിച്ചു നിർത്തിയാൽ ആഫ്രിക്കൻ വൻകരയിലെ തിമിംഗലങ്ങളുടെ ഉൽപ്പത്തിയെക്കുറിച്ച് വ്യക്തമായ അറിവുകൾ ശാസ്ത്രലോകത്തിനില്ല. കണ്ടെത്തിയ ഫോസിൽ പഠനങ്ങൾക്ക് വിധേയമാക്കിയപ്പോൾ ലഭിച്ച വിവരങ്ങളാണിവ. 3 മീറ്റർ നീളമുള്ള 4 കാലുകളും വാലുകളുമുള്ള കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്നവയായിരുന്നു ആ തിമിംഗലങ്ങൾ. ഭാരം കണക്കാക്കുന്നത് ഏകദേശം 600 കിലോഗ്രാം. ഇന്നത്തെ തിമിംഗലങ്ങളുടെ അത്രയും ഭീമാകാരന്മാരല്ലായിരുന്നു അന്നത്തെ തിമിംഗലങ്ങൾ. കരയിൽ ജീവിച്ചപ്പോൾ വലിപ്പം കുറവായിരുന്നു. വെള്ളത്തിൽ ജീവിക്കാൻ തുടങ്ങിയ ശേഷമാണ് ഇവയുടെ വലിപ്പം കൂടിയതും ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ ജീവിയായതും. ഇപ്പോൾ കണ്ടെത്തിയ ഫിയോമെസൈറ്റസ് അനുബിസ് തിമിംഗലങ്ങൾ ഇന്നത്തെ മുതലകൾക്കു സമാനമായ ജീവിതമായിരിക്കാം നയിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. ഇവയും കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ഉഭയജീവികളാണല്ലോ. മുതലകളെ പോലെ മികച്ച വേട്ടക്കാരുമായിരുന്നു ഫിയോമെസൈറ്റസ് അനുബിസ് നീലത്തിമിംഗല മുത്തശ്ശൻ. 1200 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഫായം താഴ്വര ഒരു കാലത്ത് കടലിന്റെ ഭാഗമായിരുന്നു. വെള്ളമിറങ്ങിയാണ് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് മാറിയത്. ഈജിപ്തിലെ പടിഞ്ഞാറൻ മരുഭൂമിയിലാണ് ഫായം താഴ്വര സ്ഥിതി ചെയ്യുന്നത്. നൈൽ നദിക്ക് പടിഞ്ഞാറ് ഭാഗത്തായാണ് ഫായം. നൈലിൽ നിന്നും കനാലുകളിലൂടെ വെള്ളമെത്തിച്ച് ഇപ്പോൾ ഈ മേഖലയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഒരു കാലത്ത് ശുദ്ധജലവും പിന്നീട് ഉപ്പുരസവുമുള്ള ജലമായിരുന്നു ഫായത്തിലുണ്ടായിരുന്നത്. മധ്യ ഇയോസീൻ കാലഘട്ടത്തിൽ ഇവിടെയാകെ ലാവ പ്രവഹിച്ച് പാറ മൂടുകയുണ്ടായി. അതിനാൽ കടലിറങ്ങിയപ്പോൾ അവശേഷിച്ച ഫോസിലുകൾ കണ്ടെത്തുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. 5.5 കോടി വർഷങ്ങൾക്കും 3.5 കോടി വർഷങ്ങൾക്കും ഇടയിലുള്ള കാലഘട്ടത്തെയാണ് മധ്യ ഇയോസീൻ എന്ന് പറയുന്നത്. തിമിംഗലങ്ങൾ ഉൾപ്പെടെ പല ജീവികളുടെയും ഉൽപ്പത്തിയെക്കുറിച്ചുള്ള അറിവുകൾ ഫായം മേഖലയിൽ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവിൽ കൂടുതൽ പര്യവേഷണങ്ങളും നടക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.